분노를 안 하다가 뭐 그런 걸 당신이 있잖아 이렇게 나갈 때잖아 아우 നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും റൂട്ടിൽ നിന്ന് ആളെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ ഒന്ന് ചെക്ക് ചെയ്ത് കുണ്ടറ നല്ലാതെ മറ്റു ഒരുപാട് വണ്ടികൾ എടുക്കുന്നുണ്ട് എന്നാലും ഞങ്ങൾ കുണ്ടറ നല്ലാതെ ഒരു സ്റ്റോപ്പിൽ നിന്ന് ഇവരെ ആൾക്കാരെ എടുക്കത്തില്ല എന്നിലേക്ക് സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ എന്നോട് ചോദിക്കുന്നുള്ളൂ മനസ്സിലായില്ലേ ഒരു കോൺട്രാക്ട് ഗ്യാരേജിന്റെ നിയമപ്രകാരം ഒരു കോൺട്രാക്ട് ഗ്യാരേജിന് ഒരു വണ്ടി ഒരാൾക്കും ബുക്ക് ചെയ്യുമ്പോൾ ആ വണ്ടിയുടെ ഒരു കോൺട്രാക്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഇതിൻ്റെ നിങ്ങളുടെ കയ്യിലെ കോൺട്രാക്ട് ഇപ്പോൾ കയ്യിലുണ്ടോ അല്ല അനിയാ ഇന്നത്തെ കോൺട്രാക്ട് കയ്യിലില്ല രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് കിടക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ ലിസ്റ്റ് കയ്യിലുണ്ടാവണം അതുണ്ടോ അതുണ്ട് ലിസ്റ്റുണ്ട് എല്ലാ ലിസ്റ്റും ഉണ്ട് നമ്മളിപ്പോ വണ്ടിക്കകത്ത് ലിസ്റ്റ് അല്ലല്ലോ അല്ല അത് എഴുതിയതാണ് അവര് നമ്മൾ തലയിൽ നിന്ന് ഇത്ര പേര് നമ്മള് വണ്ടിയിൽ വരുന്ന നമുക്ക് നിങ്ങളുടെ ആരെയും ഞാൻ നിങ്ങൾക്കൊക്കെ ജോലിക്ക് നിങ്ങൾ ആരും ഇവിടെ വന്ന് നിൽക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ സെക്രട്ടറി ഉദ്യോഗസ്ഥരല്ലേ നിങ്ങൾക്ക് പോകാം ജോലിക്ക് പോകാം നിങ്ങൾ ഇതുമായിട്ട് യാതൊരു ബന്ധങ്ങളുള്ള ആൾക്കാരല്ല വണ്ടി വിളിച്ച് വന്നേക്കുന്നത് അത് പറയാ നിങ്ങൾ ഒമ്പതര ഇവിടെ വന്നില്ലേ പല റൂട്ടിൽ നിന്ന് ഈ കെ എസ് ആർ ടി സിക്ക് ഒരൊറ്റ സർവീസ് കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക് അങ്ങനെ ചെയ്യണം മുഖ്യമന്ത്രി പറഞ്ഞനുസരിച്ചാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കൗൺസിലർ മുഖ്യമന്ത്രി പരാതി കൊടുത്താൽ പരാതി കൊടുത്ത് വീടി ഇരിക്കാനേ പറ്റൂ ഇയാൾ കൂടെ വരണ്ടാ കാര്യമില്ല ഇയാൾ ഐ ഡി കാർഡ് ചോദിച്ചു ആര് ഇയാളാരാ ഞാൻ വണ്ടിക്കകത്തോട്ട് കയറിയിട്ടില്ല വണ്ടിയുടെ ഭാഗത്തോട്ടേ വന്നിട്ടില്ല ഞാൻ സാറിന്റെ വീഡിയോ എടുക്കണം എനിക്ക് അത് വരുന്നുണ്ട് സാർ പറഞ്ഞിട്ടാണ് എന്തോ ഞാൻ കെ എസ് ആർ ടി സിയിലെ ഇൻസ്പെക്ടറാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് പ്രകാരമുള്ള സ്ക്വാഡാണ് ഈ വർക്ക് ചെയ്യുന്നത് അതിനകത്ത് കെ എസ് ആർ ടി സി ഓഫീസർസ് ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഞാൻ ചോദിച്ചോ ഞാൻ നിങ്ങളോട് ചോദിച്ചോ ചോദിച്ചോ ഇല്ല ഒരിക്കലല്ല ഞാൻ വണ്ടിയുടെ ഭാഗത്ത് വന്നില്ലല്ലോ ഞാൻ ആ വണ്ടിയുടെ ഭാഗത്ത് വന്നിട്ടില്ല ചോദിച്ചു ഞാൻ ആ വണ്ടിയുടെ ഭാഗത്ത് വന്നിട്ടില്ല ഞാൻ വന്നിട്ടില്ല മാഷേ വന്നിട്ടില്ല ഞാൻ ലാസ്റ്റ് അല്ലേ നിങ്ങളുടെ അടുത്ത് കോൺട്രാക്ട് മാത്രം ഹാജരാക്കിയാണ് പിന്നെ അതിനുള്ള പേപ്പർ എഴുതി അത്രേ ഉള്ളൂ അല്ല അതിനകത്ത് വേറെ ഒരു കാര്യങ്ങളും ഇല്ല പിന്നെ നിയമപരമായിട്ടുള്ള കാര്യം മാത്രമേ അതിന് കോൺട്രാക്ട് വിളിച്ചു വന്നേക്കുന്നത്